ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വിവാഹം എപ്പോൾ നടക്കും എന്നറിയാൻ നമുക്ക് ഏവർക്കും താല്പര്യമുണ്ട്. എന്നാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ പലർക്കും അറിയാത്ത വസ്തുതയാണ്. അതിനായി സംഖ്യാശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള ഒരു വിദ്യയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ദയവായി ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെലൈക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അതുവഴി വീഡിയോകൾ നഷ്ടമാകാതെ ആദ്യം തന്നെ കാണാനും സാധിക്കും. നാം ഓരോരുത്തരുടെയും വിവാഹപ്രായം കണ്ടെത്തുന്നതിന് സംഖ്യാശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള ഒരു രീതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ മുഖ്യമായും പരാമർശിക്കുന്നത്. ഓരോരുത്തരുടെയും ജനിച്ച ജനന തീയതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിവാഹപ്രായം നമ്മൾ കണ്ടെത്തുന്നത്. ഇതിനായി ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ രണ്ട് ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. ഒന്ന് 22-ാം തീയതിക്കുള്ളിൽ ജനിച്ചവരെന്നും മറ്റൊന്ന് 22-ാം തീയതിക്ക് ശേഷം ജനിച്ചവരെന്നും. ഇതിൽ ആദ്യമായി 22-ാം തീയതിക്ക് മുൻപ് ജനിച്ചവരുടെ വിവാഹ തീയതി എങ്ങനെയാണ് നിർണയിക്കുന്നത് അഥവാ കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ജനിച്ച മാസത്തിൽ നിന്ന് 3 കുറയ്ക്കുക. ജനുവരി ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവർക്ക് മറ്റൊരു രീതിയിലാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അത് വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് എന്ന് പറയുന്നതായിരിക്കും. ഇവിടെ ഉദാഹരണമായി നിങ്ങൾ ഓഗസ്റ്റ് മാസമാണ് ജനിച്ചത് എന്ന് കരുതുക. ഓഗസ്റ്റ് എന്ന് പറയുന്നത് 8-ാമത് വരുന്ന മാസമാണ്. അതിൽ നിന്ന് 3 എന്ന സംഖ്യ കുറയ്ക്കുക. ഇങ്ങനെ കുറച്ച് കിട്ടുന്ന ഉത്തരത്തോട് 6 കൂട്ടുക. തുടർന്ന് 20 എന്ന സംഖ്യയോട് അടുക്കുന്നത് വരെ 6 വീതം കൂട്ടുക. ഇവിടെ ഒരു തവണ കൂട്ടിയപ്പോൾ 11 എന്ന് കിട്ടി. വീണ്ടും ഒരു തവണ കൂടി 6 കൂട്ടിയപ്പോൾ 17 എന്ന് കിട്ടി. വീണ്ടും ഒരിക്കൽ കൂടി 6 കൂട്ടുമ്പോൾ 23 എന്ന് കിട്ടി. ഇനി 2 തവണ 3 കൂട്ടുക. ആദ്യ ഒരു തവണ കൂട്ടിയപ്പോൾ 26 എന്ന് കിട്ടി. ഒരു തവണ കൂടി 3 കൂട്ടുമ്പോൾ 29 എന്നും കിട്ടി. ഇവിടെ നമുക്ക് ലഭിച്ച 11, 17 തുടങ്ങിയ പ്രായങ്ങൾ വിവാഹത്തിന്റെ പ്രായമല്ലാത്തതിനാൽ അവയെ ഒഴിവാക്കി ബാക്കി കിട്ടിയിരിക്കുന്ന ഈ വയസ്സുകൾ വിവാഹത്തിന് അനുകൂലമായ സമയമാണ് എന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. ഇനി 22-ാം തീയതിക്ക് ശേഷമാണ് ജനിച്ചത് എങ്കിൽ നിങ്ങൾ ജനിച്ച മാസത്തോട് 2 കുറയ്ക്കുക. ഒരു ഉദാഹരണത്തിന്, ഓഗസ്റ്റ് മാസം 25-ാം തീയതിയിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾ ജനിച്ച മാസമായ ഓഗസ്റ്റ് മാസം, അതായത് 8 എന്ന ആ ഒരു സംഖ്യയിൽ നിന്ന് 2 കുറയ്ക്കുക. അങ്ങനെ കിട്ടുന്ന ആ ഒരു സംഖ്യയോട് 20 കിട്ടുന്നിടം വരെ 6 എന്ന അക്കം കൂട്ടുക. ഇവിടെ 3 തവണ 6 കൂട്ടിയപ്പോൾ 24 എന്ന അക്കം കിട്ടിയിരിക്കുന്നു. 20 എന്ന അക്കം കടന്നാൽ തുടർന്ന് കൂട്ടേണ്ടത് 3 എന്ന സംഖ്യയാണ്. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 27, 30 എന്നിങ്ങനെ സംഖ്യകൾ ലഭിക്കും. ഇതിൽ മറ്റ് സംഖ്യകൾ ഒഴിവാക്കി 24, 27, 30 തുടങ്ങിയ വയസ്സുകൾ ആ വ്യക്തിക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് എന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് ജനിക്കുന്നത് എങ്കിൽ ഈ ഒരു രീതിയുടെ ആദ്യഘട്ടം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ജനുവരി മാസത്തിലാണ് ജനിക്കുന്നത് എങ്കിൽ 11 എന്ന സംഖ്യയിൽ നിന്നും, ഫെബ്രുവരിയിലാണ് ജനിക്കുന്നത് എങ്കിൽ 12 എന്ന സംഖ്യയിൽ നിന്നും വേണം നമ്മൾ മേൽപ്പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്യാൻ. ഈ ഒരു സംഗതിയിലൂടെ നമ്മുടെ വിവാഹപ്രായം കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സംഖ്യാശാസ്ത്രപ്രകാരം നമ്മുടെ വിവാഹപ്രായം കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഇത്. ഇതിനെന്തെങ്കിലും തരത്തിലൊരു ശാസ്ത്രീയതയൊന്നും ഇല്ല. വിശ്വാസ സംബന്ധമായി ഇത്തരത്തിലുള്ള അനേകം അറിവുകളിൽ ഒന്നു മാത്രമായി ഇതിനെ കാണുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ഇപ്പോൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. നന്ദി.